ശശി തരൂരിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂക്കുവിളി. പ്രവർത്തകർ തരൂരിനെതിരെ ഷാൾ വലിച്ചെറിഞ്ഞു. തരൂരിന് വോട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞാണ് പ്രതിഷേധം. ബാലരാമപുരം ആനമുക്കിലാണ് പ്രതിഷേധമുണ്ടായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ശശി തരൂരിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കൂക്കുവിളി ഉണ്ടായത്? നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി വാഗ്ദാനങ്ങളുമായാണ് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാരെ സമീപിച്ചത്. അതിൽ നിരവധി വാഗ്ദാനങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കാതെ കിടക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഇക്കാര്യത്തിൽ വല്ലാത്ത പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. ഇവരുടെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, തരൂരിനും വോട്ടില്ല, തരൂരിൻ്റെ പാർട്ടിക്കും വോട്ടില്ലെന്ന് തന്നെയാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞത്. തരൂര് കഴിഞ്ഞ 5 വർഷം നടത്തിയ വാഗ്ദാനങ്ങൾ, നടപ്പിലാകാത്ത വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ മടുപ്പിച്ചു എന്ന തരത്തിൽ തന്നെ പറയേണ്ടി വരുന്നുണ്ട്. വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ദൃശ്യങ്ങൾ കൂടെ കാണാനും കഴിയുന്നുണ്ട്. എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ ബാലരാമപുരത്തുകാരെ ചൊടിപ്പിച്ചത്? സിജു, വലിയ തരത്തിൽ പങ്കാളിത്തമുണ്ട്. അവരൊക്കെ ഒന്നടങ്കം തരൂരിന് വോട്ടില്ല എന്ന് പറയുന്ന വിളിച്ചു പറയുന്ന ദൃശ്യമാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. ബാലരാമപുരത്ത് ആലമുക്ക് എന്ന് പറഞ്ഞ പ്രദേശമാണ്. അവിടെ പ്രവർത്തകർ ഈ തരൂരിനെ കാത്ത് കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. അവർ തരൂരെത്തിയപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി സ്വീകരണം വാങ്ങണമെന്നൊരു ഭാഗം പറഞ്ഞു. പക്ഷേ എം വിൻസെൻ്റ് MLA അവിടെ സ്വീകരണം നൽകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. തുടർന്ന് തർക്കമുണ്ടായി. പക്ഷേ തരൂരിനെ പോലെ ഒരാൾ കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർച്ചയായി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം പ്രതികരിക്കുന്ന ആളാണ്. തരൂരിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കണക്കിന് വലിയ ഷോക്കിംഗ് ആകുന്നുള്ള അനുഭവമാണ്. പ്രവർത്തകർ തന്നെ, കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് വോട്ടില്ല വോട്ടില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഷാൾ അദ്ദേഹത്തിന് നേരെ വലിച്ചെറിയുന്ന പ്രവർത്തകരെ കാണാം. അത് കൂക്കുവിളിയും അതി മോശമായിട്ടുള്ള അവഹേളനത്തിന് ഇരയായാണ് തരൂരിന് അവിടെ നിന്ന് വാഹനത്തിന് ഇറങ്ങാതെ മടങ്ങേണ്ടി വന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തരൂർ ആദ്യ തവണ എത്തുമ്പോൾ കോൺഗ്രസ് തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് വലിയ സ്വീകാര്യമായിട്ടുള്ള വിശ്വപൗരൻ എന്നൊക്കെയുള്ള പേര് ചാർത്തിയാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നു. ആ തുടർച്ചയായി 3 തവണയാണ് വിജയിച്ചത്. പക്ഷേ 4ാം തവണ തരൂർ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പോലും തരൂരിനെ അംഗീകരിക്കുന്നില്ല. പരസ്യമായി മണ്ഡല പര്യടനത്തിനെത്തുന്ന തരൂരിനെ പ്രവർത്തകർ തന്നെ കൂക്കി വിളിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞുവിടുന്നതിൻ്റെ കാഴ്ചയാണ്. അത് തരൂരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പഴയതുപോലെ മണ്ഡലത്തിൻ്റെ സ്വീകാര്യത ഇല്ല എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉള്ളതാണ്. കോൺഗ്രസിനും ആ തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. ബാലരാമപുരത്ത് ഇത് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇപ്പോഴും തരൂരും തരൂരുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആരും ഔദ്യോഗികമായി നൽകിയിട്ടില്ല. തരൂർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു വിട്ടുമില്ല. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാതെ കൂക്കുവിളിയുടെ ആരവത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. നമുക്ക് ലഭിക്കുന്ന വിവരം, മണ്ഡലം പുനഃസംഘടനയായി ബന്ധപ്പെട്ട് ബാലരാമപുരത്ത് നിലവിൽ എം വിൻസെൻ്റിൻ്റെ ഔദ്യോഗിക വിഭാഗമാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളാണ് മണ്ഡലം പ്രസിഡന്റായി വന്നത്. എതിർ വിഭാഗം ഇതിനകത്ത് വളരെ കൃത്യമായി ഒരുപക്ഷെ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ന് വോട്ട് ചോദിക്കാൻ വന്ന തരൂരിനെ പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ കാണുന്നത്. അത് കേവലം ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം വികാരമല്ല, മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആകെ വികാരമാണ്. ഇത് കോൺഗ്രസ്സുകാരിലൂടെ തന്നെ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അന്നത്തെ വാഗ്ദാനങ്ങൾ ആ പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് കേവലം ഈ കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, എങ്ങനെയാണ് ഒരു കോൺഗ്രസിൻ്റെ MP ഈ ജനങ്ങളോട് വോട്ടർമാരോട് പെരുമാറുന്നത്, സംസ്ഥാനത്തെ മറ്റ് 18 MPമാരുടെ അവസ്ഥ ഇതുതന്നെയാണ്. അതിനൊരു സൂചന മാത്രമാണ് തരൂരിനെതിരെ ഉയർന്ന കോൺഗ്രസ്സുകാരുടെ തന്നെ ഈ പ്രതിഷേധവും ഈ കൂക്കുവിളിയും. ഏതായാലും നമുക്ക് നൃപനിലേക്ക് തന്നെ തിരിച്ചു വരാം, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ട ശേഷം.
നൃപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നൃപൻ, ഈ കൂക്കുവിളി തരൂരിനെതിരെ മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടി കിട്ടിയ കൂക്കുവിളിയായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു എം പി പ്രവർത്തിക്കരുത്, എങ്ങനെ ഒരു എം പി ഇങ്ങനെ എങ്ങനെ ആകരുത് എന്നുള്ള ഉദാഹരണമാണ് ശശി തരൂർ എന്ന് വോട്ടർമാരെ തന്നെ വിളിച്ചു പറയുകയാണ്. എന്താണ് അങ്ങനെ തന്നെയല്ലേ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക നൃപൻ? സിജു, അതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിൽ വരുമ്പോൾ അതേ പാർട്ടിയുടെ നേതാക്കൾ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിച്ച് അതേ സ്ഥാനാർത്ഥിയുടെ പര്യടന ജാഥയെ കൂക്ക് വിളിച്ച് അധിക്ഷേപിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. മാത്രമല്ല സ്ത്രീകൾ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് വോട്ടില്ല, ഞങ്ങളെ വോട്ട് തരൂരിനല്ല, ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന് വിളിച്ചു പറയുന്നത് കാണാം. ഷാള് അദ്ദേഹത്തിന് നേരെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും കാണാം. കാരണം ഒരു സാധാരണ ഈ ജനങ്ങൾക്ക് ഒരു രോഷമുണ്ടാകാം, പക്ഷെ പ്രവർത്തകർ തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന ഘട്ടമാണ് വരുന്നതെങ്കിൽ ആ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിൽ സ്ഥിതി വളരെ ദയനീയമാകും. അത് തന്നെയാണ് ബാലരാമപുരത്ത് കാണുന്നത്. സംഘടനാ പുനഃസംഘടനമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് എങ്കിലും പക്ഷേ ജനങ്ങൾ നേരിട്ട് തരൂരിനെ പോലെ ഒരാളിനെ നേരിട്ട് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു. അത് ബാലരാമപുരത്ത് മാത്രമല്ല, അദ്ദേഹം മണക്കാട് പ്രദേശത്ത് വന്നപ്പോൾ സാധാരണ വോട്ടർമാർ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ തടഞ്ഞു നിർത്തി, നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ഇത്തവണ ഇല്ല, നിങ്ങൾ കഴിഞ്ഞ 15 വർഷമായി ഞങ്ങളെ തലസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എയിംസിൻ്റെ കാര്യത്തിൽ, ഇരട്ട നഗര പദ്ധതിയുടെ കാര്യത്തിൽ, ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യത്തിൽ, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ, തരൂർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് ആ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, ജനങ്ങൾ ഇക്കാര്യത്തിൽ അംഗീകരിക്കുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് തരൂരിനെതിരെ ഉണ്ടായത്. തരൂരിൻ്റെ പരിഗണന ജാഥയ്ക്ക് അത്ര വലിയ സ്വീകാര്യത ലഭിക്കുന്ന പല സ്ഥലങ്ങളിലും പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അത് ഒന്ന് തരൂരിനെതിരെയുള്ള പ്രതിഷേധമാണ്, മറ്റൊന്ന് സിജു നേരത്തെ സൂചിപ്പിച്ചതിലെ കോൺഗ്രസിനെതിരെയുള്ള വ്യാപകമായ പ്രതിഷേധം വിവിധ സ്ഥലങ്ങളിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും അവരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയുള്ള ആകെ തിരിച്ചടിയാണ് സിറ്റിംഗ് എം പിമാർ എല്ലായിടങ്ങളിലും നേരിടുന്നത്. അത് തരൂരിനെ പോലെ ഒരാളിനെ തന്നെ തലസ്ഥാനത്ത് മണ്ഡലത്തിൽ പരിഗണനത്തിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു, പ്രവർത്തകർ അദ്ദേഹത്തെ കൂക്ക് വിളിച്ച് അയക്കുന്നു, അവഹേളിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര കണ്ട് രോഷം നിലനിൽക്കുന്നു എന്ന് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സിജു. ശരി, നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ശശി തരൂരിനെതിരെ പ്രവർത്തകരുടെ തന്നെ കൂക്കുവിളി. പ്രവർത്തകർ ഷാളുകൾ തരൂരിന് ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു.